നമസ്കാരം. പ്രാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്തെ ഭാവി വാഗ്ദാനങ്ങളായി വിലയിരുത്തപ്പെടുന്ന താരങ്ങളാണ് കിലിയൻ എംബപ്പയും ഏർലിംഗ് ഹാലണ്ടും. നമുക്കറിയാം, ഇതുവരെ സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ഫുട്ബോൾ ലോകം അടക്കി ഭരിച്ചതുപോലെ ഭാവിയിൽ കിലിയൻ എംബപ്പയും ഏർലിംഗ് ഹാലണ്ടും ഫുട്ബോൾ ലോകം അടക്കി ഭരിക്കുമെന്നാണ് പലരും പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരുവരെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള താരതമ്യങ്ങൾ ഇപ്പോൾ തന്നെ ഫുട്ബോൾ ലോകത്ത് സജീവമാണ്. ഏതായാലും പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ Goal.com ഇത്തരത്തിലുള്ള ഒരു താരതമ്യം നടത്തിയിട്ടുണ്ട്. അതായത് 2015-16 സീസണിൽ മൊണോക്കോക്ക് വേണ്ടിയാണ് എംബപ്പെ തൻ്റെ പ്രൊഫഷണൽ കരിയറിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈ സീസണിൽ തന്നെയാണ് നോർവീജിയൻ ക്ലബ്ബായ ബ്രെയിൻ FK വേണ്ടി ഹാലണ്ടും കരിയർ ആരംഭിച്ചത്. ആ സീസൺ മുതലുള്ള കണക്കുകളാണ് ഇപ്പോൾ Goal.com പുറത്തുവിട്ടിട്ടുള്ളത്. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ആദ്യം ക്ലബ്ബ് ഗോളുകളുടെ കണക്കുകൾ നോക്കാം. 2015-16 സീസണിൽ 4 ഗോളുകളാണ് കിലിയൻ എംബപ്പെ ക്ലബിന് വേണ്ടി നേടിയിട്ടുള്ളത്. ഈ സീസണിൽ ഗോളുകൾ ഒന്നും നേടാൻ ഹാലണ്ടിന് കഴിഞ്ഞിട്ടില്ല. 2016-17 സീസണിൽ 26 ഗോളുകൾ എംബപ്പെ നേടിയപ്പോൾ 4 ഗോളുകളാണ് ഏർലിംഗ് ഹാലണ്ട് നേടിയിട്ടുള്ളത്. 17-18 സീസണിൽ 21 ഗോളുകൾ എംബപ്പെ നേടിയപ്പോൾ 12 ഗോളുകൾ ഹാലണ്ട് കരസ്ഥമാക്കി. 18-19 സീസണിൽ 39 ഗോളുകൾ എംബപ്പെ നേടിയപ്പോൾ 5 ഗോളുകൾ മാത്രമാണ് ഹാലണ്ട് കരസ്ഥമാക്കിയിട്ടുള്ളത്. എന്നാൽ 2019-20 സീസണിൽ 30 ഗോളുകളാണ് കിലിയൻ എംബപ്പെ കരസ്ഥമാക്കിയിട്ടുള്ളത്. 44 ഗോളുകളാണ് ഏർലിംഗ് ഹാലണ്ട് അടിച്ചു കൂട്ടിയിട്ടുള്ളത്. 20-21 സീസണിൽ 42 ഗോളുകൾ എംബപ്പെ നേടിയപ്പോൾ 41 ഗോളുകളാണ് ഏർലിംഗ് ഹാലണ്ട് കരസ്ഥമാക്കിയിട്ടുള്ളത്. 21-22 സീസണിൽ ഇതുവരെ 35 ഗോളുകൾ കിലിയൻ എംബപ്പെ നേടി. 28 ഗോളുകളാണ് ഏർലിംഗ് ഹാലണ്ട് നേടിയിട്ടുള്ളത്. അതായത് ക്ലബിന് വേണ്ടി ആകെ 197 ഗോളുകളാണ് കിലിയൻ എംബപ്പെ കരസ്ഥമാക്കിയിട്ടുള്ളത്. 134 ഗോളുകളാണ് ഏർലിംഗ് ഹാലണ്ട് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇനി ക്ലബിലെ അസിസ്റ്റുകളുടെ കണക്കുകൾ നോക്കാം. 2015-16 സീസണിൽ 3 അസിസ്റ്റുകളാണ് എംബപ്പെ നൽകിയിട്ടുള്ളത്. എന്നാൽ ഹാലണ്ടിന് അസിസ്റ്റുകൾ ഒന്നും കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടില്ല. 16-17 സീസണിൽ 14 അസിസ്റ്റുകൾ എംബപ്പെ കരസ്ഥമാക്കിയപ്പോൾ ഒരു അസിസ്റ്റ് ഏർലിംഗ് ഹാലണ്ടിൻ്റെ പേരിലുണ്ട്. 17-18 സീസണിൽ 15 അസിസ്റ്റുകൾ എംബപ്പെ സ്വന്തമാക്കി. 4 അസിസ്റ്റുകളാണ് ഹാലണ്ട് കരസ്ഥമാക്കിയിട്ടുള്ളത്. 18-19 സീസണിൽ 17 അസിസ്റ്റുകൾ കിലിയൻ എംബപ്പെ കരസ്ഥമാക്കിയപ്പോൾ ഒരു അസിസ്റ്റ് ഏർലിംഗ് ഹാലണ്ടിൻ്റെ പേരിലുണ്ട്. 19-20 സീസണിൽ 18 അസിസ്റ്റുകൾ എംബപ്പെ നേടി. 10 അസിസ്റ്റുകൾ ഹാലണ്ട് കരസ്ഥമാക്കി. 20-21 സീസണിൽ 11 അസിസ്റ്റുകളാണ് എംബപ്പയുടെ സമ്പാദ്യം. 12 അസിസ്റ്റുകളാണ് ഏർലിംഗ് ഹാലണ്ട് കരസ്ഥമാക്കിയിട്ടുള്ളത്. 21-22 സീസണിൽ 23 അസിസ്റ്റുകളാണ് എംബപ്പെ കരസ്ഥമാക്കിയിട്ടുള്ളത്. 8 അസിസ്റ്റുകളാണ് ഏർലിംഗ് ഹാലണ്ടിൻ്റെ സമ്പാദ്യം. അതായത് ആകെ 100 അസിസ്റ്റുകളാണ് കിലിയൻ എംബപ്പെ തൻ്റെ ക്ലബ്ബ് കരിയറിൽ ഇതുവരെ കരസ്ഥമാക്കിയിട്ടുള്ളത്. അതേസമയം 36 അസിസ്റ്റുകളാണ് ഏർലിംഗ് ഹാലണ്ടിൻ്റെ പേരിലുള്ളത്. ഇന്റർനാഷണൽ ഗോളുകളും അസിസ്റ്റുകളും നമുക്കൊന്ന് പരിശോധിക്കാം. കിലിയൻ എംബപ്പെ ഫ്രാൻസിന് വേണ്ടി ആകെ 53 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 26 ഗോളുകളും 21 അസിസ്റ്റുകളുമാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. അതേസമയം നോർവേക്ക് വേണ്ടി ഏർലിംഗ് ഹാലണ്ട് 15 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. 15 ഗോളുകളും 2 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി ക്ലബിന് വേണ്ടിയുള്ള കിരീട നേട്ടങ്ങൾ ഒന്ന് നോക്കാം. 5 ലീഗ് കിരീടങ്ങൾ കിലിയൻ എംബപ്പെ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതേസമയം ഏർലിംഗ് ഹാലണ്ട് 2 ലീഗ് കിരീടങ്ങളാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. കപ്പ് കോമ്പറ്റീഷൻസിൽ 3 കിരീടങ്ങൾ എംബപ്പെ കരസ്ഥമാക്കിയിട്ടുണ്ട്. 2 കിരീടങ്ങൾ ഏർലിംഗ് ഹാലണ്ടും കരസ്ഥമാക്കിയിട്ടുണ്ട്. അതേസമയം ഇരുവർക്കും തങ്ങളുടെ കരിയറിൽ UEFA ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി രാജ്യത്തിന് വേണ്ടിയുള്ള കിരീടങ്ങൾ നോക്കാം. കിലിയൻ എംബപ്പെ ഫ്രാൻസിനൊപ്പം ഒരു വേൾഡ് കപ്പിൽ മുത്തം വിട്ടിട്ടുണ്ട്. അതേസമയം ഏർലിംഗ് ഹാലണ്ടിന് കിരീടങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ്. കിലിയൻ എംബപ്പെക്ക് ഫ്രാൻസിനൊപ്പം യൂറോ കപ്പോ UEFA നാഷൻസ് ലീഗോ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇതൊക്കെയാണ് കണക്കുകൾ. ഈ ഒരു കണക്കുകൾ പ്രകാരം കിലിയൻ എംബപ്പെ ഏർലിംഗ് ഹാലണ്ടിനേക്കാൾ ഒരു പടി മുന്നിലാണ് എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ കഴിയും. എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തിയതോടുകൂടി ഏർലിംഗ് ഹാലണ്ട് തൻ്റെ കരിയറിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്കാണ് ഇപ്പോൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.